get it out. Yes. Football time aanalle. Football time alla, World Cup time. ഫിഫ വേൾഡ് കപ്പ് 2018 ഇപ്പോൾ റഷ്യയിൽ വെച്ച് ഇങ്ങനെ നടക്കുകയാണ്. നമ്മളെല്ലാവരും നമ്മുടെ ഫേവറേറ്റ് ടീമിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ റെഡിയായിരിക്കുന്ന ഒരു സമയം. ഇനി ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വേർഡാണ് ഗോൾ. നാല് വർഷത്തിന് ശേഷം വരുന്ന ഫുട്ബോളിന്റെ വസന്തകാലം തന്നെയാണ് ഈ ഫിഫ വേൾഡ് കപ്പ്. ഈ ടൈമില് വേൾഡ് കപ്പിന്റെ കുറെ വിശേഷങ്ങളും കുറേ സംഭവങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇത്തവണ എത്തിയിരിക്കുന്നത്. അപ്പം ഇന്നും നിങ്ങൾ എനിക്ക് അയച്ചിരിക്കുന്ന ഡെഡിക്കേഷൻസും മെസ്സേജും ഞാൻ എല്ലാവരിലേക്കും പാസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ടീം ഏതാണെന്നും നിങ്ങളുടെ ഫേവറേറ്റ് പ്ലെയർ ആരാണെന്നൊക്കെ എന്നെ അറിയിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യല്ലേ. അതെ, അപ്പോൾ നമ്മളിപ്പോൾ വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ എല്ലാവരും അവരുടെ ഫേവറേറ്റ് ടീമിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്റ്റാറ്റസ് ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെ കുറേ പേരിപ്പം തമ്മിത്തല്ലലൊക്കെ തുടങ്ങി. ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ വരെ സ്വന്തം ടീമിന് വേണ്ടിയിട്ടൊരു അടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ടീം ജയിക്കും, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ടീം ജയിക്കാനായിരിക്കുമല്ലോ നമുക്കൊക്കെ ആഗ്രഹം. എനിക്ക് ഒരു ഡെഡിക്കേഷൻ വന്നിട്ടുണ്ട്. ഗണേഷാണ് ഫ്രം UAE. പ്ലീസ് ഡെഡിക്കേറ്റ് എ സോങ് ഫോർ മൈ ഫാമിലി ആൻഡ് മൈ ഫ്രണ്ട്സ്. യെസ് ഓഫ് കോഴ്സ്, ഈ ഒരു ഫുട്ബോൾ സ്പിരിറ്റിൻ്റെ ടൈമിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ നല്ലൊരു സോങ് വെച്ച് തരുന്നതാണ് മിസ്റ്റർ ഗണേഷ്. അപ്പം ഈ ഒരു ഫുട്ബോൾ ടൈമിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു പബ്ലിക് പ്ലേസ് അതും അല്ലെങ്കിൽ ഒരു മോളിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഫേവറേറ്റ് ടീമിൻ്റെയൊക്കെ ഇങ്ങനെ ഹോർഡിങ്സ് അതും അല്ലെങ്കിൽ അവരുടെയൊക്കെ ഇങ്ങനെ ടാബ്ലോസ് ഒക്കെ നിൽക്കുന്ന കാണുമ്പോൾ യെസ് മനസ്സിലൊരു സന്തോഷം തന്നെയാണ്. 1930s ആദ്യമായിട്ട് ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത്. ഇതിപ്പോൾ 2018 റഷ്യയിൽ വെച്ചിട്ട് നടക്കാൻ പോവാണ്. 32 ടീംസാണ് ഇത്തവണ റഷ്യയിൽ എത്തിയിരിക്കുന്നത്. 2002 നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന ബ്രസീൽ അവസാനമായിട്ട് കപ്പടിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം 2014 ജർമ്മനി ആയിരുന്നു കപ്പടിച്ചത്. ഫിലിപ്പ് ലാം ആയിരുന്നു ടീം ജർമ്മനിയുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ളത്. നമ്മുടെയൊക്കെ വേറൊരു ഫേവറേറ്റ് താരം തന്നെയാണ് മെസ്സി. മെസ്സിയുടെ ടീമായ അർജന്റീന 1986 അവസാനമായിട്ട് കപ്പടിക്കുന്നത്. അപ്പം ഇത്തവണ ഈ ഒരു നല്ലൊരു പോരാട്ടത്തിൽ നമ്മളെല്ലാവരും നമ്മളെ ടീമിനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന ഈ ടൈമിൽ ഈ ഒരു ഫുട്ബോൾ സ്പിരിറ്റ്, ആ ഒരു ഫുട്ബോൾ സ്കിൽസൊക്കെ എല്ലാവരും പുറത്തെടുത്ത് നാട്ടും പുറങ്ങളിലൊക്കെ ആണെങ്കിൽ ഇപ്പം എല്ലാവരും ഒരു വീട്ടിലിങ്ങനെ കൂടി ഇരുന്നിട്ട് അതും അല്ലെങ്കിൽ ജംഗ്ഷനിലുള്ള ഒരു സ്ഥലത്തൊക്കെ ഇരുന്നിട്ട് എല്ലാ ടീംസും ഒരുമിച്ചിരുന്ന് അവരവരുടെ ടീമിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ആ ഒരു എൻജോയ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഈ ഫുട്ബോൾ ടൈം എന്ന് പറയുന്നത്. ഈ ഒരു എൻജോയ്മെന്റിൽ, ഈ ഒരു സന്തോഷത്തിൽ ഞാനൊരു ഡെഡിക്കേഷൻ കൂടി പറയാൻ പോവാണ്. ഹലോ, പ്ലീസ് പ്ലേ ദ സോങ് മനസ്സിൻ്റെ മറയില ഫ്രം ഹാപ്പി ഡേയ്സ് ടു മൈ ബെസ്റ്റ് ഫ്രണ്ട് റെയ്ന ആൻഡ് ഷിഫാന. സവിത ചേരാനല്ലൂർ എന്നാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഓർക്കാൻ വേണ്ടിയിട്ട്, ഫ്രണ്ട്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നല്ല സോങ്ങാണ്. നമുക്ക് എല്ലാവർക്കും ഇത് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുള്ള ഒരു സോങ് തന്നെയാണിത്. സോങ് അവൈലബിൾ ആണെങ്കിൽ ഉറപ്പായിട്ടും സവിതയ്ക്ക് വേണ്ടി ഞാൻ പ്ലേ ചെയ്യുന്നതാണ്. അപ്പം 2014 നമ്മൾ ഒക്കെ ഒരു എടുത്തൊരു ബ്രേക്കിന് ശേഷം, നാല് വർഷത്തിന് ശേഷം 2018 വീണ്ടും ഇതാ റഷ്യയിൽ വെച്ച് നടക്കുകയാണ്. ആര് കപ്പടിക്കും എന്നുള്ളൊരു തർക്കം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. വേൾഡ് കപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് ചെറിയ ചെറിയ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് തരാം. ഇതുവരെ 1930 സ്റ്റാർട്ട് ചെയ്ത വേൾഡ് കപ്പിൽ ഇതുവരെ അപ്പിയർ ചെയ്തതിൽ വെച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ പ്ലെയർ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇറ്റ്സ് പെലെ. 17 വയസ്സും 235 ദിവസം പ്രായമുള്ളപ്പോഴാണ് അത്രേ അദ്ദേഹം വേൾഡ് കപ്പ് ഫൈനലിന് വേണ്ടിയിട്ട് അപ്പിയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ തവണ ജർമ്മനിയുടെ ക്യാപ്റ്റൻ ഫിലിപ്പ് ലാം അടിച്ച ഒരു ഗോളോടുകൂടിയാണ് ജർമ്മനി കഴിഞ്ഞ തവണ കപ്പടിച്ചത്. ആൻഡ് 2002 ബ്രസീൽ അവസാനമായിട്ട് കപ്പടിക്കുന്നത്, അർജൻറ്റീന 1986. അപ്പോൾ 2018 ആരായിരിക്കും എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അതിനു മുമ്പ് ഒരു ഡെഡിക്കേഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. യെസ്, സ്കോട്ട്ലൻഡിലുള്ള മകന് വേണ്ടി അനന്തു ശിവനും ബാംഗ്ലൂരിലുള്ള രതുവിനും മനുക്കുട്ടനും വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേഷൻ ചോദിച്ചിരിക്കുകയാണ് ബീന രജനി ട്രിവാൻഡ്രത്ത് നിന്നാണ്. ഓക്കെ, എന്തായാലും സ്കോട്ട്ലൻഡിൽ ഇപ്പം ദൂരെയായിട്ടുള്ള മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് ഞങ്ങൾ വെച്ചു തരുന്നതാണ്.
ഫിഫ വേൾഡ് കപ്പ് ഈസ് ഗോയിങ് ഓൺ, റഷ്യയിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് നാട്ടിൽ നിന്ന് കളിയൊക്കെ കാണാൻ അവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മസ്റ്റ് റിപ്ലൈ ഈ ക്വസ്റ്റ്യന് കേട്ടോ. എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ ഫേവററ്റ് ടീം ഏതാ? ആരായിരിക്കും ഇത്തവണ കപ്പടിക്കുക? ആരാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്ലെയർ? ഈസി ക്വസ്റ്റ്യൻ അല്ലേ? അപ്പം എല്ലാവരും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. 2018 ഫുട്ബോൾ വേൾഡ് കപ്പ് ടൈം ഈസ് ഗോയിങ് വെരി റിയലി സ്റ്റണ്ണിങ്. അപ്പം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ലാസ്റ്റ് ഒരു ഡെഡിക്കേഷൻ ഉണ്ട്, ഞാൻ വായിക്കാം. ഹായ്, ഹലോ, ദിസ് ഇസ് മനീഷ് ഫ്രം ദുബായ്. ഐ എം ഫ്രം റാന്നി, പത്തനംതിട്ട എന്നാണ് അദ്ദേഹം. ഐ വിഷ് ടു ഡെഡിക്കേറ്റ് എ സോങ് ഫോർ മൈ ഫിയാൻസേ. ആവണിക്ക് വേണ്ടിയിട്ടൊരു സോങ് ഡെഡിക്കേറ്റ് ചെയ്യാനാണ് മനീഷ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഡിസ്റ്റൻറ്റ് റിലേഷൻഷിപ്പ് എത്രയും പെട്ടെന്ന്, കല്യാണമൊക്കെ കഴിഞ്ഞ ഹാപ്പി ആയിട്ട് ആവണീനെയും കൂട്ടിയിട്ട് യു എയിലേക്ക് തിരിച്ചു പോവുക.